സ്നേഹമുള്ള ദൈവജനമേ, ഞാൻ കഴിഞ്ഞ നാളുകളിൽ സബ്ജയിൽ വചനം പ്രസംഗിക്കാനായിട്ട് എനിക്ക് പോകാനുള്ള അവസരം എൻ്റെ ദൈവം ഒരുക്കി തന്നു. ഞാൻ അവിടെ ചെന്ന് സാധാരണ ഒരു ജനത്തെ കാണുമ്പോൾ നിങ്ങൾക്ക് സുഖമാണോ എന്ന് ഞാൻ ചോദിക്കും. പക്ഷെ അവിടെ വെച്ച് ഞാൻ ചോദിക്കാമെന്ന് ഞാൻ അങ്ങനെ വിഴുങ്ങി, നിങ്ങൾക്ക് സുഖമാണോ എന്ന്. ജയിലിലോ സുഖം? ഭക്ഷണം എന്ത് തന്നെ കിട്ടിക്കോട്ടെ പ്രിയമക്കളെ, സ്വാതന്ത്ര്യമുണ്ടോ? ഞാൻ ആ വാക്ക് വിഴുങ്ങി. ഞാൻ പ്രസംഗിക്കാൻ വന്നിരുന്നപ്പോൾ ഒത്തിരി പേര് തല കുമ്പിട്ടിരിക്കുന്നു. കുറേ പേരുണ്ട് അവിടെ, പലരും തല കുമ്പിട്ടിരിക്കുക. ഞാനൊരു അൽമായൻ. ആ തല കുമ്പിട്ടിരുന്നപ്പോൾ ഞാൻ എൻ്റെ ഈശോയോട് പറഞ്ഞ്, കർത്താവ് ഇവരുടെ തലയൊന്ന് നിവരുവാൻ, ഇവർ എന്നെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കാൻ, ദൈവവചനം പ്രസംഗിക്കാൻ ഞാൻ വന്നിരിക്കുക, എന്നെ ഒന്ന് അംഗീകരിക്കാൻ, ഞാൻ എന്താ പറയേണ്ട കർത്താവ് എന്ന് ചോദിച്ചപ്പോൾ ഈശോ എൻ്റെ മനസ്സിൽ തന്ന വാചകം അതേപടി ഞാൻ ആ ജനത്തോട് പറഞ്ഞു. ആ ജയിലിലെ ആ അന്തേവാസികളായ, ആ ജയിലിൽ പലവിധ കാരണങ്ങൾക്ക് പിടിക്കപ്പെട്ടും തെറ്റ് ചെയ്തിട്ടുമൊക്കെ വന്നിട്ടുള്ള, സംശയത്തിൻ്റെ പേരിലും വന്നിട്ടുള്ള ആ പ്രതികളായ ദൈവമക്കളോട് ഞാൻ ഈശോ തോന്നിച്ചിട്ട് പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ. ഞാൻ ഇതാ പറഞ്ഞ്, എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ പാപം ചെയ്തു, പിടിക്കപ്പെട്ടു, അതുകൊണ്ട് നിങ്ങൾ ജയിലിനകത്ത്. ഞാൻ പാപം ചെയ്തു, പിടിക്കപ്പെട്ടില്ല, അതുകൊണ്ട് ഞാൻ പുറത്ത്. ഇത്രയേ നമ്മൾ തമ്മിൽ വ്യത്യാസമുള്ളൂ. നിങ്ങൾ തെറ്റ് ചെയ്തു, നിങ്ങൾ പിടിക്കപ്പെട്ടു, നിങ്ങൾ ജയിലിനകത്ത്. ഞാൻ തെറ്റ് ചെയ്തു പ്രിയമക്കളെ, നിങ്ങളെക്കാൾ വലിയ തെറ്റ് ഒരുപക്ഷെ ഞാൻ ചെയ്തു കാണും. ഞാൻ പിടിക്കപ്പെട്ടില്ല കർത്താവിൻ്റെ കാരുണ്യം, അതുകൊണ്ട് ഞാൻ ജയിലിന് പുറത്ത്. ഇത്രയും നമ്മൾ തമ്മിലുള്ള വ്യത്യാസമുള്ളൂ. അല്ലാതെ ഞാൻ നിങ്ങളെ തിരുത്താൻ വന്നതല്ല, ഞാൻ നിങ്ങളെ ഉപദേശിക്കാൻ വന്നതല്ല, ഞാൻ ഒരു കാര്യം പറയാനായിട്ട് വന്നേ. ഏത് കാര്യം പറയാനാണെന്നോ, ആ വചനം ഇതാണ്: ദൈവം നിന്നെ അത്യധികം സ്നേഹിക്കുന്നുണ്ട്. നിന്നെ ദൈവം സ്നേഹിക്കുന്നുണ്ട് മോനെ. നീ പാപിയാണെങ്കിലും ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട്. അവൻ്റെ പേര് യേശു. വ്യത്യസ്തരായ ദൈവമക്കൾ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്താൻ വന്നതല്ല, ഞാൻ നിങ്ങളെ ഉപദേശിക്കാൻ വന്നതല്ല, ഞാൻ നിങ്ങളെ തിരുത്താൻ വന്നതല്ല, ഞാൻ ഇത് പറയാനാണ് ഈ തടവറയിലേക്ക് വന്ന്. തടവറയിലായിരുന്നപ്പോൾ യേശു ക്രിസ്തു കടന്നു വന്നെന്ന് ബൈബിൾ പറയുന്നില്ലേ? ആ യേശു ഈ തടവറയിലേക്ക് ദൈവത്തിൻ്റെ സ്വരം എന്നിലൂടെ പറയാനായിട്ട് ദൈവം എന്നോട് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുക. ആ സ്വരം ഇതാണ്: ആ വചനം നിന്നറിയിക്കാൻ ഞാൻ വന്നിരിക്കുന്നു. ആ വചനം ഇതാണ്: ദൈവം നിന്നെ അത്യധികം സ്നേഹിക്കുന്നുണ്ട്. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലെ വചന: ദൈവത്തിന് നിങ്ങളെ ഇഷ്ടപ്രിയ മക്കളെ, പാപിക്ക് വേണ്ടി കുരിശിൽ മരിച്ചൊരു യേശു ക്രിസ്തു നിങ്ങൾക്കായിട്ടുണ്ട്. ഉയർത്തെഴുന്നേറ്റൊരു ദൈവമുണ്ട് നിങ്ങൾക്ക്. പാപിയെ സ്നേഹിക്കുന്നൊരു കർത്താവുണ്ട്. അതുകൊണ്ട് നിൻ്റെ യാചനയുടെ ആരംഭത്തിൽ തന്നെ നീ ഇതറിയും. നീ ഇവിടെ ഇരുന്നിട്ട് നീ ഏത് മതസ്ഥനായിക്കോട്ടെ, ഏത് തരത്തിലുള്ള വ്യക്തിയായിക്കോട്ടെ, നീ ഇവിടെ ഇരുന്ന് ഒറ്റ വാക്ക് നിൻ്റെ ഹൃദയത്തിൽ നിന്ന് വരണം. കായൻ പറഞ്ഞ പോലെ: ദൈവമേ, എന്നെ ഇതാ ജയിലിലിട്ടിരിക്കുക, ഒറ്റ വാക്ക് നിൻ്റെ ഉള്ളിൽ നിന്ന് വരണം, സോറി ദൈവമേ, മാപ്പ്, മാപ്പ്, എന്നോട് ക്ഷമിക്കണം, എനിക്ക് തെറ്റിപ്പോയി. അപ്പം തന്നെ നിൻ്റെ ഉള്ളിലേക്ക് ദൈവസ്നേഹം നിറയും പ്രിയമക്കളെ. എൻ്റെ പൊന്നു മക്കളെ, അന്ന് ആ ജയിലിൽ കിടന്ന ആ ദൈവമക്കള്, ആ റിമാൻഡിൽ കിടന്ന ദൈവമക്കള് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കണ്ടു പ്രിയമക്കളെ, ചില പൊന്നു മക്കൾ അവിടെ നിന്ന് കണ്ണുനീരോടെ അനുദപിച്ച് കൈകൂപ്പി നിൽക്കുന്ന കാഴ്ച ഞാൻ കണ്ടു. സ്നേഹമുള്ളവർ, പശ്ചാത്താപത്തിൻ്റെ കണ്ണുനീര്. യേശു അങ്ങനെയാ പ്രിയ മക്കളെ. യേശു പാപമാണ്, സ്നേഹമുള്ളവർ. യേശു നല്ലവനാ, സ്നേഹമുള്ളവർ. നിങ്ങളൊന്ന് ഓർത്തു നോക്കിയ, കായനോട് ദൈവം പറഞ്ഞില്ലേ, തൻ്റെ സഹോദരനെ കൊന്നിട്ട് വീരവാദ്യമടിച്ച് എവിടെ നിൻ്റെ സഹോദരൻ എന്ന് ചോദിച്ചപ്പോൾ, ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ എന്നും ചോദിച്ച് ലവലേശം, കുറ്റബോധമില്ലാതെ, അനുതാപമില്ലാതെ നെഞ്ചും വിരിച്ചു നിന്ന കായനോട് ദൈവം വേദനയോടെ, ക്രോധത്തോടെ, അട്ടഹാസത്തോടെ പറഞ്ഞു: നീ എന്താ ചെയ്ത്? നിന്റെ സഹോദരൻ്റെ രക്തം മണ്ണിൽ നിന്ന് എന്നെ വിളിച്ച് കരയുന്നത് കണ്ടില്ലേ? നീ നോക്കിക്കോ, നീ മൂലം നിൻ്റെ കുടുംബത്തിൽ അസ്വസ്ഥതകളുണ്ടാകും. നീ മൂലം ഈ മണ്ണ് ശപിക്കപ്പെട്ടതായിട്ട് മാറും. നീ ഭൂമിയിൽ ഉടലുന്നവനായിത്തീരും. കാണുന്നവരൊക്കെ നിന്നെ കൊല്ലാൻ നോക്കും. നീ എന്താ ചെയ്ത്? നിന്റെ സഹോദരൻ്റെ നിരപരാധിയുടെ രക്തം മണ്ണിൽ നിന്ന് എന്നെ വിളിച്ച് കരയുന്നത് ഞാൻ കേട്ടു. വേദനയോടെ ദൈവം ആക്രോശിച്ചു കായനോട്. ലവലേശം, കുറ്റബോധമില്ലാതെ ഇന്നും ഇത്തരം അസ്വസ്ഥതകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് ദൈവം ആക്രോശിക്കുക. നീ മൂലം ഒരു വ്യക്തി ഇതാ മണ്ണിൽ, ഒരു വ്യക്തിയുടെ രക്തത്തുള്ളി നിൻ്റെ ഈ ഭൂമിയിൽ വീണിട്ടുണ്ടെങ്കിൽ ആ രക്തത്തുള്ളി എന്നെ നോക്കി കരയുന്നുണ്ടെന്ന് ദൈവം പറയുക. അനുദപിക്കണം.
അതുവരെ അനുതാപമില്ലാതിരുന്ന, പശ്ചാത്താപമില്ലാതിരുന്ന, ലവലേശം ഒരു കുറ്റബോധമില്ലാതിരുന്ന കായൻ ദൈവത്തിൻ്റെ സ്വരം കേട്ടപ്പോൾ കായൻ വേദനയോടെ പറഞ്ഞു, കർത്താവേ ഇനി ഞാൻ എവിടെ പോയിട്ട് ഒളിക്കും? കാണുന്നവരൊക്കെ എന്നെ കൊല്ലാൻ നോക്കില്ലേ? എനിക്കാരുമില്ലല്ലോ. നീ എന്താ ഈ പറഞ്ഞ ദൈവമേ? എന്നെല്ലാവരും ഇനി കൊല്ലാൻ നോക്കും, ഞാൻ ഭൂമിയിൽ ഉഴലുന്നവനായിട്ട് തീരും. ആ വാക്കിൽ ഇത്തിരി അനുതാപമുണ്ടെന്ന് കണ്ടറിഞ്ഞ ദൈവം, ആ വാക്കിൽ ഇത്തിരി പശ്ചാത്താപമുണ്ടെന്ന് നേരിട്ടറിഞ്ഞ ദൈവം, മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും ആ ഹൃദയത്തിൽ നിന്നുയർന്ന വാക്കുകളിൽ ഒരുപക്ഷെ അനുതാപത്തിൻ്റെ ഒരു ചെറിയ കണിക പോലുമുണ്ട്, ഒരു മാനസാന്തരത്തിൻ്റെ ഒരു കണികയുണ്ട്, തിരിച്ചുവരവിൻ്റെ ഒരു അഭിഷേകമുണ്ട്, ഇനി ചെയ്യില്ല എന്നുള്ളൊരു ചിന്തയുണ്ട്, ദൈവമേ തെറ്റിപ്പോയി എന്ന മനസ്താപമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ ദൈവം അപ്പം തന്നെ പറഞ്ഞു, ഇല്ല, ആരും നിന്നെ ഉപദ്രവിക്കില്ല, ആരും നിന്നെ തൊടില്ല. എന്നിട്ട് ദൈവം പറഞ്ഞു, കായേൻ്റെ മേൽ കൈവയ്ക്കുന്നവനോട് ഏഴിരട്ടി ഞാൻ പ്രതികാരം ചെയ്യാം, ഞാൻ പ്രതികാരം ചെയ്യും. നോക്ക് ദൈവമക്കളെ, അങ്ങനെയുള്ളൊരു ദൈവത്തെ നമ്മൾ ആരാധിക്കുന്ന നീ എന്തിനാ വിഷമിക്കണേ? കായേനെ കൊല്ലുന്നവൻ്റെ മേൽ ഏഴിരട്ടി ഞാൻ പ്രതികാരം ചെയ്യും. കൊലപാതകിക്ക് സപ്പോർട്ട് കൊടുക്കുന്നൊരു ദൈവം, പ്രിയ മക്കളെ, കൊലപാതകിക്ക് സപ്പോർട്ട് കൊടുത്തൊരു ദൈവം. എപ്പോഴാ സപ്പോർട്ട് കൊടുത്ത്? എപ്പോഴാ സപ്പോർട്ട് ചെയ്ത ദൈവം? അനുദപിച്ചപ്പോ, പശ്ചാത്തപിച്ചപ്പോ. പാവമാണ് ദൈവം, ദൈവം പാവമാണ്. പ്രിയപ്പെട്ടവര്, കർത്താവിൽ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശനായിട്ടുള്ളത്? കർത്താവിൻ്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായിട്ടുള്ളത്? കർത്താവിനോട് നിലവിളിച്ച് അപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടിട്ടുള്ളത്? കർത്താവ് ആർദ്രഹൃദയനും കരുണാമയനുമാണ്, പാപങ്ങൾ ക്ഷമിക്കാൻ മുൻപന്തിയിൽ നിൽക്കുന്നൊരു ദൈവം. പെങ്ങളെ സുവിശേഷം പ്രസംഗിക്കാതിരിക്കാൻ മുറിയിലിട്ട് പൂട്ടിയിട്ടിരുന്ന ഞാൻ ഇന്നും സുവിശേഷം പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ എൻ്റെ ഹൃദയം നിറയും, ഒരു പക്ഷേ കണ്ണു നിറയും. പ്രിയ മക്കളെ, കാരണം എന്താണെന്നറിയോ? സുവിശേഷ പ്രസംഗത്തിന് വിലങ്ങുതടിയായിരുന്ന ജെസ്സി പ്രസംഗിക്കാൻ പോകരുതെന്നും പറഞ്ഞ് മുറിയിലിട്ട് പൂട്ടിയിട്ടിരുന്ന ഒരു ആങ്ങള നിൽക്കുന്ന നിൽപ്പ് നോക്ക് സ്നേഹമുള്ളവർ, എന്നേക്കാൾ നല്ലവരായി നിങ്ങളുടെ മുമ്പിൽ പ്രസംഗിക്കാൻ നിൽക്ക യേശുവിനെ. ഇതിനേക്കാൾ വലിയ കരുണയുടെ തെളിവ് വേണോ? പ്രിയ മക്കളെ, ഇതിനേക്കാൾ വലിയ കാരുണ്യത്തിൻ്റെ തെളിവ് വേണോ? അതുകൊണ്ട് എൻ്റെ പൊന്നുമക്കളെ, നമ്മൾ ഈ സമയം ദൈവത്തോട് ഉള്ളു തുറന്ന് പറയണം.